ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബോസ്കോ. ഇപ്പോൾ ബോജോ മച്ചാ പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയുള്ളത് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു അടിപൊളി ഒരു യൂറോപ്യൻ കൺട്രിയിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അതായത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നൈസായിട്ട് ഇപ്പോൾ യൂറോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഏതാണ് കൺട്രി എന്ന് വെച്ചാൽ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തരുന്ന വീഡിയോയിലേക്ക് പോവാം. പൈസ അപ്പം നമ്മളിത് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ. ഇതെല്ലാം ഇവിടുത്തെ വണ്ടിയാണ് കേട്ടോ. എൻ്റെ മുന്നിൽ വിഷയ വണ്ടികളാണ് എല്ലാവരെയും. ഇവിടെ എവിടെ നോക്കിയാലും ഒന്ന് BMW അങ്ങനത്തെ നല്ല നല്ല ബെൻസ് അങ്ങനെ നല്ല നല്ല കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ തന്നെ നടക്കുന്നത് സ്കോഡ് ഇവിടെ നടക്കുന്നുണ്ട്, പിന്നെ ഫോൾസ് വാഗൻ ഇവിടെയുണ്ട്, ഫോർഡ് ഉണ്ട്, പിന്നെ ഇതാ ഏതൊക്കെയൊക്കെ അവിടെ ഇവിടെ ഇവിടെ എവിടെ നോക്കിയാലും നല്ല നല്ല വണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഇരുന്ന ടൊയോട്ടയുടെ ഒരു വണ്ടി. എന്തായാലും അതിൻ്റെ പേരെന്താ ചോണേ? പ്രിയൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പം ഞാൻ എന്താണ് ഇവിടെ എന്നായിരിക്കും കുറേ പേരുടെ ചോദ്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ വന്നത് സ്റ്റുഡൻറ് വിസയിൽ വന്നതാണ്. ഇപ്പോൾ ഏതാണ് എടുത്തിരിക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന കോഴ്സാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നല്ല ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, കുറേ പേർക്ക് അറിയാം. ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് വിസ കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നാട്ടിൽ നേരെ ഇങ്ങോട്ട് വരികയും ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണനെ വണ്ടി കൊണ്ട് വരുന്നുണ്ട്. ഓ, ഇതല്ലേ അണ്ണ വരുന്നത്? ഗൈസ്, കൂളി ക്ലാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് മെഗാ എന്ന് പറഞ്ഞൊരു മാളിലാണ്. നമ്മുടെ നാട്ടിൽ ലുലു മാളൊക്കെ പോലെ വലിയൊരു മാളാണ് കേട്ടോ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സാധനവും ഇല്ലേ ഉണ്ടാവുന്നതാണ് അതിന്. അപ്പോൾ നമുക്ക് കയറി നോക്കാം എന്തൊക്കെ സാധനങ്ങൾ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ജാക്കറ്റ് വേണം, കാരണം വിൻ്റർ ആകുമ്പോഴത്തേക്കും ജാക്കറ്റ് വേണം. അപ്പം ഇപ്പോൾ ജാക്കറ്റ് വാങ്ങുമ്പോൾ ഇച്ചിരി പ്രൈസ് കുറവായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ നേരെ ഇപ്പോൾ വാങ്ങുന്നത്. അപ്പം നിങ്ങൾ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഈ നാറി എന്ത് സാധനം വെച്ചിട്ടാണ് ഇപ്പോൾ ലിത്വാനി എത്തിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നേ കേട്ടോ. പിന്നെ ഇച്ചിരി വണ്ടി ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വലിയൊരു കടകളുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. നല്ല വിഷയ ഇൻറ്റീരിയറാണ്, നല്ല അടിപൊളിയല്ലേ. കുറേ കളക്ഷൻ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡ്രസ്സിന് ഡ്രസ്സ്, പാൻറ്റിന് പാൻറ്റ്, ഷർട്ടിന് ഷർട്ട്, ഷൂവിന് ഷൂ, എല്ലാ സാധനവും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം അതുപോലെ നമ്മൾ മൂന്ന് പേരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ, ജോണ്, അതുപോലെ നമ്മുടെ എൽദോസാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ മൂന്ന് പേരോട് കൂടിയാണ് ഇന്ന് നേരെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനം എടുക്കുക, അതൊക്കെയാണ് നമ്മുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നേരെ എന്നാലും നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിലേക്കൊക്കെ നൈസായിട്ട് ഒന്ന് കയറി നിങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത് ഭയങ്കര ഒരു സംഭവം ഉണ്ട്. അതുണ്ടല്ലേ, അതായത് നമ്മുടെ ഡൈനോസറിൻ്റെ ഒക്കെ സമയത്തുണ്ടായിരുന്ന സംഭവം ഇങ്ങനെ കൊള്ളാമല്ലേ. ഇത് ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ലൈഫിൽ, ആദ്യമായിട്ടാണ് കേട്ടോ ഈ സാധനം കാണുന്നത്. എന്തായാലും ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ ഇതൊന്നും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചത്, ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെറിയ മ്യൂസിയം കാണാൻ പറ്റും. അതായത് അത്യാവശ്യം കുറച്ച് സംഭവമല്ലേ. ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന നീല കളറുള്ളത് ഒരു വലിയൊരു അക്വേറിയമാണ് കേട്ടോ, ഒരു വിഷയ അക്വേറിയം. ഒന്നും പറയാനില്ല, സീന് സാധനമായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ സ്രാവൊക്കെ കേട്ടോ, ഷാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ അപ്പോൾ നമ്മൾ ഏതൊരു കടയിലേക്ക് എത്തിയിട്ടുള്ളത്, ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ജാക്കറ്റൊക്കെ ഇങ്ങനെ എടുത്ത് അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോപ്പ് ജാക്കറ്റൊക്കെ എടുത്ത് ജോൺ എടുത്തിരുന്നുണ്ട്. ഇതെല്ലാം നോക്കി ടീ ഷർട്ടാണ് കേട്ടോ. ഇതെല്ലാം ടീ ഷർട്ടിൻ്റെ മുകളിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കുറേ സാധനമുണ്ട്, തന്നെ ഇഷ്ടം പോലെ. അതുകൊണ്ട് ഏത് സാധനം വേണമെങ്കിലും ആ സാധനം ഇവിടെ കിട്ടുന്നിരിക്കും. നമ്മളിത് ഒരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? എനിക്കെന്നാ വേണ്ടേ? എനിക്കറിയാം വീണ്ടും ആ അതെന്നാ ഡെക്കാത്തലോൺ എടുത്തില്ലേ. നമ്മൾ ഇതിനുമ്പോൾ ഷൂവും കാര്യങ്ങളൊക്കെ ഡെക്കാത്തലോൺ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ നോക്കണം. ഇതല്ലേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കിട്ടില്ല കടയാണ്. ഓ ഓ ഓ സീന്. ഷൂസ് 29 പറഞ്ഞു. ഈ സമയത്ത് നമ്മൾ അടുത്ത കടയിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു കടയിൽ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത്ര കണ്ടോ, വലിയ തുണിക്കടയാണ്. അണ്ണനോടെയുണ്ട്, ജോണോടെയുണ്ട്. ഉപേഷ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എക്സാമും കാര്യങ്ങളൊന്നും എഴുതാണ് കേട്ടോ. ഞാനിവിടെ ലിത്വാനിലെത്തിയത് ഒരു ഏജൻസി മുഖാന്തരം. അതുപോലെ നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അത് കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പറയണം, അത്രേ ഉള്ളൂ, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പം സിമ്പിളായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിയത്. ഇതാ പിന്നെ അങ്ങോട്ട് വിൻ്റർ വരാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങി തന്നത്. വീട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എന്താ വന്നിരിക്കുന്ന വിഷയം, നമുക്ക് നൈസായിട്ട് ഇപ്പം ഒരു കണ്ടീഷണർ വാങ്ങണം. അപ്പോൾ അതിനോടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഇഷ്ടം പോലെ സാധനം ഉണ്ട്. ആരൊക്കെ അപ്പം ഏതെങ്കിലും നല്ലൊരു കമ്പനി നോക്കിയിട്ട് നമുക്ക് വാങ്ങണം. അപ്പോൾ അതിനോട് കമ്പനി കാര്യങ്ങളൊക്കെ തൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ഷർട്ടാണ് ഇതപ്പം തന്നെ കടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നൈസ് ക്ലൈമറ്റ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് വിൻ്ററിലേക്ക് മാറും.
പിന്നെ ഇവിടെ നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലം സ്പോട്ട് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് കിട്ടും. കഴിച്ചതാ കഴിച്ച നമ്മൾ പെപ്സിയോ എന്താ രീതി കോളയോ പെപ്സിയോ പെപ്സി വന്നു. പിന്നെ ഇവിടെ റൈസ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബർഗർ. കുഴപ്പമില്ല, നല്ലതെന്ന് തോന്നുന്നു. കഴിച്ചു നോക്കിയില്ല. പണ്ണൻ കഴിപ്പുറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കഴിച്ച, പക്ഷെ നാട്ടിൻ്റെ ടേസ്റ്റ്, നാട്ടിൻ്റെ ടേസ്റ്റ് തന്നെ ഇവിടുത്തെ അറിയത്തില്ലല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ അടിപൊളി കാഴ്ച കണ്ടത്. ഇത് ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയൊരു കാള അങ്ങനെയുണ്ട്. ഈ സംഭവം എനിക്ക് കാണാൻ നല്ല രസമുണ്ടല്ലേ. അതെ, ഇത് നമ്മൾ വണ്ടി റോഡിൻ്റെ നടുവിലാണ് കേട്ടോ ഇത് പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ ട്രാഫിക്കിൽ ബ്ലോക്കിൽ ഇങ്ങനെ സിഗ്നലിൽ വണ്ടി നിർത്തി വെച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ സംഭവം കാണുന്നത്. ഒരു വലിയൊരു കാള കണ്ടില്ലേ, നിറച്ച് വണ്ടികളുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ഇച്ചിരി ലോങ് വ്യൂ കാണിച്ചു തരാം. കേട്ടോ കുറേ അധികം വണ്ടികളുണ്ടാവും. അപ്പോൾ വെച്ചാൽ പറയുക, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. അതായത് ഈ നാടൻ നിങ്ങൾക്ക് ചുമ്മാ ഒന്ന് കാണിച്ചു തരും എന്നൊരു ജസ്റ്റ് ഒരു മോട്ടീവ് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത്. ഞാനിവിടെ വന്നൊന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വീഡിയോ അത്ര ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതുപോലെ ഞാൻ ഇനി എങ്ങനെയാണ് ഇവിടെ വന്നത്, അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർ, അതുപോലെ ഡിഗ്രിക്ക് പോയി ഡിഗ്രി ഡ്രോപ്പ് ചെയ്തവരൊക്കെ ഉണ്ടാവും, അതുപോലെ ഡിഗ്രിക്ക് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ IELTSസോ ജർമ്മനോ ഒന്നും ഇല്ലാണ്ട് എങ്ങനെ ഒരു യൂറോപ്യൻ കൺട്രി പോകാം. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കിംഗ് മറ്റേ വർക്കൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ലിവിങ് എക്സ്പെൻസൊക്കെ നോക്കി അത്യാവശ്യം കുറച്ചൊക്കെ വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് നല്ലപോലെ ഇച്ചിരി കുറച്ച് ബാലൻസ്ഡായി പോകാനൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി ഓപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വന്ന രീതി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ, കണ്ട കാറ്റടിക്കുന്നുണ്ട് നല്ല. ഏകദേശം ഈ വെളിച്ചം എന്ന് പറയുന്നത് ഒരു 8 മണി 9 മണി വരെ ഇങ്ങനെ തന്നെ വെയിലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വെച്ചാൽ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് മറന്നു വരുത്. ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ് കാണുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ വെച്ചാൽ മാർക്കും ഗുഡ് ബൈ.